അന്നത്തെ പേടി എന്ന് പറയുന്നത് മൈക്ക് റിപ്പയർ ചെയ്യുന്നതാണ്. കോഡ്ലെസ്സായാലും കോഡ് അല്ലാത്ത ആയാലും ഈ നമ്മുടെ മൈക്കിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കാറ്റച്ച് ആയിരുന്ന കംപ്ലൈൻറ്റ്. അതായത് നമ്മൾ മൈക്രോഫോണിൻ്റെ ഡയഫ്രം വർക്ക് ചെയ്യുന്ന സാധനം കാറ്റച്ച് എന്നാണ് പറയുന്നത്. ഇതായിരുന്നു അതിൻ്റെ കംപ്ലൈൻറ്റായ സാധനം. ഇതിൽ നല്ല ഈർപ്പം പറ്റിയിട്ട് അത് സ്റ്റക്കായി പോയതാണ്. ഈ സാധനം നമുക്ക് പുതിയത് വാങ്ങാൻ കിട്ടും. അത് ആ യൂണിറ്റ് നമ്മൾ ഇളക്കുമ്പം ഇങ്ങനെ ഒരു സെറ്റായിട്ടായിരിക്കുന്നത്. ചില ഇതിൻ്റെ ഈ ഫുൾ സെറ്റായിട്ട് ഇങ്ങനെ കിട്ടും. അത് ഒരു 200 രൂപയ്ക്ക് താഴെ അതിൻ്റെ റേറ്റ് വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ ഇതിൻ്റെ കാറ്റജിൻ്റെ ആ ടോപ്പ് എൻഡ് മാത്രമാണ് ഈ സാധനം വാങ്ങിച്ചത്. എനിക്ക് 70 രൂപയെ ചിലവായിട്ടുള്ളൂ. സാധനം വാങ്ങിച്ചാൽ നമ്മൾ ഇതിനെ ഇതിൻ്റെ അതിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഇത് വെച്ച് ഡിസ്പ്ലേ വെച്ച് ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് നമ്മൾ സാധാരണ ചെക്ക് ചെയ്ത് നോക്കാറുള്ളത്. പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പണായി കാണിക്കുന്നത്. ഇത് ഇനി നമ്മൾ പുതിയ മാറ്റിയിട്ട് അതിൻ്റെ നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ 600 ഓം. അപ്പോൾ ഇത് നല്ലതാണെങ്കിൽ 600 ഓം കാണിക്കും. 500 600 അതിൻ്റെ റേഞ്ചിലുള്ള ഒരു ഓം കാണിക്കും. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് വയറിൽ സോൾഡ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ യൂണിറ്റ് വർക്കിംഗ് ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൻ്റെ ഔട്ട് ഉണ്ടല്ലോ കോഡ് വെച്ചുള്ള ഔട്ട് പിടിച്ച് ഇത് ഈ എൻഡിൽ നമ്മൾ അതിൻ്റെ ജാക്ക് വഴി കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്കവിടെ റിസീവറിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഫുൾ യൂണിറ്റ് വർക്കിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഇത് നമുക്ക് ഇത് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാം. നമ്മളിത് ഇപ്പോൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളെടുത്ത് അസംബിൾ ചെയ്താൽ മാത്രം മതി. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഹെവി ബോണ്ട് പോലത്തെ പക്ഷെ വെച്ച് നമ്മൾ നന്നായിട്ട് ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ, കാരണം ഇതിൽ ചെറിയൊരു ഒരു അനക്കം ഉണ്ടെങ്കിൽ പോലും മൈക്രോഫോണിൽ നമ്മൾ മൈക്കിൽ ടും ടും എന്നുള്ള സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പക്ഷെ വെച്ച് ഒട്ടിക്കുന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് ഫുൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, കാര്യം സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.